ഹായ് സ്റ്റുഡൻസ്, നമ്മൾക്ക് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് പഠിച്ചു? സ്ട്രക്ചർ, യൂണിയൻ, എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇന്ന് നമുക്ക് ബിറ്റ് ഫീൽഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻറ്റിജറിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഹോൾ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്ന വരില്ല. അതിൽ സം സെറ്റ് ഓഫ് ചില സമയത്ത് ഒരു ബിറ്റ് അല്ലെങ്കിൽ രണ്ട് ബിറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസിനനുസരിച്ച്. ഇപ്പോൾ സപ്പോസ് നമുക്കറിയാം മാക്സിമം ഒരു 31 വരെയുള്ള വാല്യൂസ് ആണെങ്കിൽ എത്ര മതി? നാലല്ലോ, 31 വരെയാണെങ്കിൽ 5 ബിറ്റ് അല്ലേ. 4 വെച്ച് മാക്സിമം 15 വരെ നമുക്ക് മതിയെങ്കിൽ 4 ബിറ്റ്, അത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര മെമ്മറി മാക്സിമം, എത്ര വാല്യൂസ് മാക്സിമം അതിൽ സ്റ്റോർ ചെയ്യും? അപ്പൊ അതിന് വേണ്ടി എത്ര ബിറ്റ് വേണം? അത്രയും ബിറ്റ് അലോക്കേറ്റ് ചെയ്താൽ പോരെ? അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് ബിറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്ച്വലി ദിസ് ഇസ് യൂസ് ഫോർ എഫിഷ്യൻ്റ്ലി മാനേജിങ് മെമ്മറി. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ മെമ്മറി വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഒരു എംബഡഡ് അപ്ലിക്കേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ എങ്ങനെ മെമ്മറി റെഡ്യൂസ് ചെയ്യാം? മാക്സിമം ഏറ്റവും കുറച്ച് മെമ്മറി യൂസ് ചെയ്തിട്ടാണ് അവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അപ്ലിക്കേഷൻസിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആണ് ബിറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഡിക്ലെയർസ് എ ക്ലാസ് ഡാറ്റ മെമ്പർ വിത്ത് എക്സ്പ്ലിസിറ്റ് സൈസ് ഇൻ ബിറ്റ്സ്. ക്ലാസ്, അതായത് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കും, C++ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാം ആണല്ലോ. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ഡാറ്റ മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യും, നമ്മളിപ്പോൾ സ്ട്രക്ചറിലും യൂണിയനിലും ഒക്കെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ അവിടെയൊക്കെ ഈ സ്ട്രക്ചറിലായാലും യൂണിയനിലായാലും നിങ്ങൾക്ക് ആ മെമ്പർ, കുറെ മെമ്പേഴ്സ് പറഞ്ഞല്ലോ ഡാറ്റ മെമ്പേഴ്സ്, അതിന് ആ ഹോൾ മെമ്മറി ചില സമയത്ത് ആവശ്യം ഉണ്ടാവില്ല, അതിൽ സം ബിറ്റ്സ് മതിയെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബിറ്റ് ഫീൽഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഇതാണ്: ഐഡൻറ്റിഫയർ, ആട്രിബ്യൂട്ട്, സെമി കോളൻ, സൈസ്. ഇതിൽ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഡിഫൈൻ ചെയ്യുന്ന ഈ ബിറ്റ് ഫീൽഡിന് നിങ്ങൾ കൊടുക്കുന്ന പേര്. ഓക്കെ, ദെൻ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏത് ആട്രിബ്യൂട്ടിൻ്റെ ബിറ്റ് മതി എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, ഡേറ്റ്. ഇപ്പൊ ഡേറ്റില് നമുക്കറിയാം മന്ത് എന്നുള്ളത്, മന്ത് എന്നുള്ളത് മാക്സിമം ഏത് വരെ വരാം? 1 മുതൽ 12 വരെ, ജനുവരി ടു ഡിസംബർ ആണ് വരുന്നത്. അപ്പൊ 12 വരെയാണ് വരുന്നത്. അപ്പൊ 12 വരെ റെപ്രസെന്റ് ചെയ്യണം നമുക്ക് 4 ബിറ്റ് മതി അല്ലേ. 15 വരെ നമുക്ക് 4 ബിറ്റ് മതി. അപ്പോ ഇവിടെ എന്ത് കൊടുക്കാം? ഈ സൈസ് എന്നുള്ളത് 4 കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ ഏത് ആട്രിബ്യൂട്ട് ആണ്? ഇപ്പൊ ഡേറ്റ് ആണെങ്കിൽ ആ ഡേറ്റിന്റെ ആട്രിബ്യൂട്ട്. ഓക്കെ, മന്ത് ആണ് മന്തിന്റെ ആട്രിബ്യൂട്ട്, അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ആട്രിബ്യൂട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ ദിസ് സൈസ് ഇസ് എൻ ഇൻറ്റിജർ കോൺസ്റ്റന്റ്, ദിസ് ഇസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ദാറ്റ് ദിസ് ബിറ്റ് ഫീൽഡ് വിൽ ഓക്യുപ്പൈ. ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ എ ബിറ്റ് ഫീൽഡ് സെറ്റ്സ് ദ ലിമിറ്റ് ഓഫ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഇറ്റ് ക്യാൻ ഹോൾഡ്. അപ്പോൾ എത്ര ബിറ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് അതിൽ സ്റ്റോർ ചെയ്യുന്ന മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മന്ത് എന്നുള്ളത് മാക്സിമം ന്യൂമറിക്കലി വരികയാണെങ്കിൽ 1 മുതൽ 12 വരെ വരും. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം എത്ര ബിറ്റ് വേണം? ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണിത്. ഇത് സാധാരണ നമ്മളൊരു പ്രോഗ്രാം, ഒരു ഡേറ്റ്, ഒരു സ്ട്രക്ചർ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതാണ്: ഇൻറ്റിജർ സൈസ്, അതായത് അൺസൈൻഡ് ഇൻറ് എന്നുള്ളത് ഡി, അതേപോലെ തന്നെ എം, വൈ, ഡേറ്റ്, മന്ത്, ഇയർ. ഇതൊക്കെ അൺസൈൻഡ് ഇൻറ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര സൈസ് എടുക്കുന്നുള്ളത് നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സൈസ് ഓഫ് വെച്ചിട്ട് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോറി, ഓക്കെ, അപ്പോൾ ഇതിന്റെ സൈസ് ഒന്ന് നിങ്ങൾ ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അൺസൈൻഡ് ഇൻറിന്റെ സൈസ് ഇൻറ്റു 3, 3 അൺസൈൻഡ് ഇൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അത് എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഒരു വേരിയബിൾ, നിങ്ങൾ ഡേറ്റ് എന്നുള്ള സ്ട്രക്ചർ ടൈപ്പിൽ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, അതിൽ അസൈൻ ചെയ്യുന്ന വാല്യൂ ആണ് 21/7/2020. അപ്പോൾ അതിൻ്റെ ഡേറ്റ് D21 ആയിരിക്കും, M7 ആയിരിക്കും, ഇയർ 2020 എന്നുള്ള വാല്യൂ. ഓക്കെ, ഇനി നിങ്ങൾ ഈ വാല്യൂസ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 21/7/2020 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഡേറ്റിന് മാക്സിമം എത്രയാണ് വരുന്നത്?
31 വരെ അല്ലേ, 1 to 31 വരെയാണ് വരുന്നത്. എം ആവുമ്പോൾ, മന്ത് ആവുമ്പോൾ 1 to 12. അപ്പൊ ഈ ഡേറ്റ് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ, 31 വരെ റെപ്രസെന്റ് ചെയ്യാൻ 5 ബിറ്റ് മതി അല്ലേ. 0 to 31 വരെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 5 ബിറ്റ് മതി. അതേപോലെ 0 to 15 വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 4 ബിറ്റ് മതി. അപ്പൊ മന്ത് മാക്സിമം എത്ര വരുന്നത്? 12. അവിടെയും നമുക്ക് 4 ബിറ്റ് മതി. അപ്പൊ നമുക്ക് ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാം. ഡി കഴിഞ്ഞിട്ട്, അൺസൈൻഡിന്റെ ഡി കഴിഞ്ഞിട്ട് നമ്മൾ ബിറ്റ് ഫീൽഡ് ആക്കി മാറ്റി 5 ബിറ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. അതേപോലെ മന്തിന് വേണ്ടിയിട്ട് 4 ബിറ്റും, ബിക്കോസ് മാക്സിമം വാല്യൂ എത്രയാണ്? 12 വരെയാണ്. സോ 4 ബിറ്റ്സ് ആർ സഫീഷ്യന്റ്. അതേപോലെ ഇവിടെ ഡേറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം 31 വരെ. സോ ഫോർ ദാറ്റ് 5 ബിറ്റ്സ് ആർ സഫീഷ്യന്റ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഈ സൈസ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ സൈസ് പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. അതായത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിൽ ബിറ്റ് ഫീൽഡ് യൂസ് ചെയ്യുമ്പോൾ വെറും, അതായത് ആ ഇൻറ്റിജർ ആസ് ഇറ്റ് ഈസ് യൂസ് ചെയ്യുന്ന അതിനൊരു ബിറ്റ് ഫീൽഡ് ആയിട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാണ് നമ്മൾ 21, 7, 20, 20. ഇവിടെ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. കാരണം എന്താ, നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് ബിറ്റ് ഫീൽഡ്. നമുക്ക് മെമ്മറി എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ, അതായത് നമ്മൾ നമ്മുടെ അപ്ലിക്കേഷന് ഒരു ഹോൾ ഇൻറ്റിജർ വേണ്ട, അതിൽ സം ബിറ്റ്സ് മതിയെങ്കിൽ, അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സം ബിറ്റ്സ് മതിയെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബിറ്റ് ഫീൽഡ് എന്നുള്ള യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. താങ്ക് യു.